അസ്സലാമു അലൈക്കും. സഫൂസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ 1K ആയിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫിഷ് മസാല റെസിപ്പി ആയിട്ടാണ്. വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നെ കമൻറ്റ്സ് അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനലും വീണ്ടും സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു സിമ്പിൾ ഒരു മാരിനേഷനാണ്. അതിനായിട്ട് തന്നെ ബൗളെടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ലെമണിൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസാണ്. പിന്നെ ആവശ്യത്തിന് ലേശം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അതിലേക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ഫിഷ് ആവോലിയാണ്. അപ്പോൾ നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള ആവോലി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് സെറ്റാക്കി എടുക്കാം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫിഷ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം. ഫിഷ് ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആവോലിയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അടുത്ത ബാച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല വേറൊരു പോട്ടിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ബാച്ചും ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് മസാല ഉണ്ടാക്കാം. രണ്ടാമത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പോട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിലിനേക്കാളും നല്ലത് വെളിച്ചെണ്ണയാണ്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടായ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയ പീസ് തേങ്ങ എടുത്തിട്ട് അത് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്നൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് ഈ എണ്ണയിൽ നിന്ന് മാറ്റിക്കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു മസാലയിലേക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റിക്കൊടുത്തിട്ട് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ലേശം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഉലുവ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കയ്പ്പിരസം വരും. അപ്പോൾ ലേശം ചേർത്ത് കൊടുക്കുക. പിന്നെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ കടുകാണ്. പിന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് വലിയ ജീരകം 1/4 ടീസ്പൂണാണ്. അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മൂന്നും പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതുപോലെ ഞാനിപ്പോൾ ഒരു ചെറിയ ബൗളാണ് ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ഫിഷ് എടുക്കുന്നുണ്ടോ, അപ്പോൾ എത്രത്തോളം മസാല നിങ്ങൾക്ക് വേണം, അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ചെറിയുള്ളി എടുക്കുക. അപ്പോൾ ചെറിയുള്ളിയാണ് ഈ ഒരു കറിയിലേക്ക് ഒരു നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി അത്രത്തോളം ഇല്ലെങ്കിൽ വലിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഉള്ളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ചെറിയുള്ളി ഒരു നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ ഒരു 3 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പച്ച സ്മെല്ല് പോയതിന് ശേഷം ഇതിലേക്ക് 1/2 മീഡിയം സൈസ് 1/2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി വഴറ്റിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി സോഫ്റ്റ് ആവുന്നത് വരെ വേവിച്ചെടുക്കാം.
തക്കാളി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ എരിവുള്ള മുളകുപൊടിയാണ്. പിന്നീട് ചേർത്ത് കൊടുത്തത് 2 ടീസ്പൂൺ കാശ്മീരി മുളകുപൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ഈ പൊടികളെല്ലാം അതിൻ്റെ പച്ചസ്മെല്ലിന് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പുളിയാണ്. വാളൻ പുളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു നിങ്ങൾക്ക് എത്രത്തോളം പുളി വേണോ അത്ര തന്നെ എടുക്കുക. ഇവിടെ ഞാനൊരു ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത്. അത് ചുടുവെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അതിന് വെള്ളം മാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള പുളി, അത്യാവശ്യം നല്ല പുളി തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ചെറിയ പീസ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കുറച്ചും കൂടി ഒരു കറി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു തിക്കായിട്ടാണ് ഈ ഒരു മസാല എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. ആ പുളിവെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മസാലയുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫിഷ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫിഷ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇളക്കി കൊടുക്കരുത്. മസാലയുടെ മേലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂണ് ചട്ടകൊക്കെ യൂസ് ചെയ്തിട്ട് അതിന് മേലെ മസാല ആക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഫിഷ് വേവിച്ചെടുക്കുക. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ 3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഈ മസാലയും ഫിഷൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോളും. പിന്നെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാ ഭാഗത്തും, മീനിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ മസാല ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഫൈനൽ സ്റ്റെപ്പായിട്ട് ലേശം കറിവേപ്പിലയും കൂടി ഇട്ടെടുത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഫിഷ് മസാല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നല്ല ചൂട് ചോറിൻ്റെയും പൊറാട്ടയുടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ഫിഷ് മസാല റോസ്റ്റ്. അപ്പോൾ ആവോലി തന്നെ എടുക്കണം എന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഏത് ഫിഷ് ആയിക്കഴിഞ്ഞാലും ഇതുപോലെ ഷാലോ ഫ്രൈ ഒക്കെ ചെയ്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ ഇതുവരെ എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ ഞാൻ ചെയ്യുന്ന റെസിപ്പി വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്നെ കമൻസ് അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു കിടില റെസിപ്പി അല്ലെങ്കിൽ ഒരു കുഞ്ഞു വ്ളോഗൊക്കെ ആയിട്ട് കാണുന്നതുവരെ അസ്സലാമു അലൈക്കും, ബൈ.